ഇന്ത്യയുടെ ഷെഹനായി നാദം ഉസ്താദ് ബിസ്മില്ല ഖാന്റെ ഓർമ്മകൾക്ക് 16 വയസ്സ്. ഷെഹനായി എന്ന ഗ്രാമീണ വാദ്യോപകരണത്തിന് മറ്റ് ശാസ്ത്രീയ വാദ്യ ഉപകരണങ്ങൾക്കൊപ്പം സ്ഥാനം നൽകിയ അനശ്വര സംഗീതജ്ഞനാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ. സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം ചിങ്കോട്ടയിൽ ഷെഹനായിലൂടെ മധുരമായി മുഴങ്ങിക്കേട്ട സംഗീതം ഉസ്താദ് ബിസ്മില്ല ഖാന്റെ ശ്വാസമായിരുന്നു. ഷെഹനായിക്ക് സ്വന്തമായി വ്യക്തിത്വം ഉണ്ടാക്കിക്കൊടുത്ത ബിസ്മില്ല ഖാൻ ജീവിതകാലം നീണ്ടുനിന്ന ജീവിത സബര്യയിലൂടെ ഷെഹനായി സംഗീതം തന്റെ വ്യക്തിത്വമാക്കി. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ആസ്ഥാന വിദ്വാനായിരുന്ന അലിബക്ഷ് വിലായത്ത് എന്ന തന്റെ അമ്മാവനിൽ നിന്നാണ് ഷെഹനായിയുടെ ബാല്യപാഠങ്ങൾ ബിസ്മില്ലാക്കി. അത് തന്റെ സംഗീത ജീവിതത്തിൽ ഉടനീളം അയാൾ മുതൽക്കൂട്ടാക്കി. സംഗീതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയപ്പോൾ അച്ഛൻ സംഗീതത്തിൽ നിന്ന് വിലക്കി. എന്നാൽ കുടലിന്റെ വഴിവിട്ടൊഴുകാൻ അയാൾ തയ്യാറായിരുന്നില്ല. ഒടുവിൽ അച്ഛന് വഴങ്ങേണ്ടി വന്നു. പഠിപ്പു മുടക്കി സംഗീതം തന്നെ പഠനവും ലോകവുമാക്കി. ബിസ്മില്ല ഖാൻ എന്ന നാമം പല വിവാദങ്ങൾക്ക് കാരണമാകുന്ന കാഴ്ചയും ഇന്ത്യയിലുണ്ടായി. മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ മതവും സംഗീതവും തമ്മിലുള്ള വൈരുദ്ധ്യം കണ്ടെത്തിയപ്പോൾ സംഗീതത്തെ തന്നെ മതമായി കണ്ട് അദ്ദേഹം സംഗീതത്തിൽ ജീവിതം സമർപ്പിച്ചു. '65 ഡൽഹി സാംസ്കാരിക സമിതി അഖില ഭാരത ഷെഹനായി ചക്രവർത്തി സ്ഥാനം അദ്ദേഹത്തിന് നൽകി. രാജ്യം ഭാരതരത്ന പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2.5 നീളമുള്ള സംഗീത ഉപകരണത്തിലൂടെ ലോകത്തെ സംഗീതത്തിന്റെ അനന്തതയിൽ ആരാധിച്ച ഉസ്താദിന് ആരാധക മനസ്സുകൾ മരണമില്ല. ന്യൂസ് ഡെസ്ക്, കേരള ന്യൂസ്.